സഖ്യത്തോടൊപ്പം നിന്ന മുഴുവൻ വോട്ടർമാർക്കും നന്ദി പറയാൻ ഞാൻ ആദ്യമായിട്ട് ഈ അവസരം ഉപയോഗിക്കുക. ഇന്നലെ വളരെ വൈകി ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം വന്നത്. അതിനുശേഷം ഇന്ന് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് ഡൽഹിയിലേക്ക് വരേണ്ടി വന്നതിനാൽ അവിടെ ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തോ നിന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളോട് സൂചിപ്പിക്കാൻ സാധിച്ചില്ല. മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തെ കണക്കുമായിട്ട് താരതമ്യം ചെയ്താൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് 65,277 വോട്ടിന്റെ വർദ്ധനവാണ് ലഭിച്ചിട്ടുള്ളത്. ഏതാണ്ട് 7% വോട്ടിന്റെ വർദ്ധന. 2,46,502 നിന്ന് 3,11,779 NDA യുടെയും BJP യുടെയും വോട്ട് വർദ്ധിച്ചപ്പോ UDF ന്റെ വോട്ട് 3,79,469 നിന്ന് 3,28,051 ഏതാണ്ട് 51,000 വോട്ട് UDF ന് നഷ്ടപ്പെട്ടു. LDF ന് 3,40,298 ഉണ്ടായിരുന്നത് 3,27,366 ഏതാണ്ട് 13,000 വോട്ട് LDF ന് നഷ്ടപ്പെട്ടു. ഏതാണ്ട് 1.5% വോട്ട് LDF ന് ഏതാണ്ട് 4-5% വോട്ട് UDF ന് ആറ്റിങ്ങലിൽ നഷ്ടപ്പെട്ടു. ഇതാണ് വസ്തുത. പക്ഷെ ഈ വസ്തുത തിരിച്ചറിയുന്നതിന് പകരം എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള 2 എതിർ സ്ഥാനാർത്ഥികൾ ഇന്നലെ മുതൽ ജനങ്ങൾക്കെതിരായിട്ടുള്ള ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഭാരതീയ ജനതാ പാർട്ടി പണമൊഴുക്കി വോട്ട് വാങ്ങി എന്നാണ് ഇവർ രണ്ടുപേരും നടത്തുന്ന പ്രചരണം. എന്ന് പറഞ്ഞാൽ ആറ്റിങ്ങലിലെ ജനങ്ങൾ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആറ്റിങ്ങലിലെ ജനങ്ങളെ പണം ഉപയോഗിച്ച് സ്വാധീനിക്കാൻ ആരാണ് പ്രചരണകാലത്ത് ശ്രമിച്ചത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ കാലത്ത് അത് സംബന്ധിച്ചിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഇതേ കാര്യം ആവർത്തിച്ചിരിക്കുകയാണ്. 2 CPMന്റെ സിറ്റിംഗ് നിയമസഭാ മണ്ഡലങ്ങളിൽ ജനങ്ങൾ അവരെ തിരസ്കരിച്ചതിന് BJP യെ കുറ്റം പറയരുത് എന്നാണ് എനിക്ക് CPMനോട് പറയാനുള്ളത്. 15,000 വോട്ടിന്റെ കഷിച്ചുള്ള വ്യത്യാസമാണ് NDAയും അല്ലെങ്കിൽ BJP NDAയും CPMഉം തമ്മിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കോർപ്പറേറ്റുകളുടെയും പിന്തുണയില്ലായിരുന്നു, ഒരു മാധ്യമങ്ങളുടെയും പിന്തുണയില്ലായിരുന്നു, BJP യെ സഹായിക്കാൻ ഒരു യൂട്യൂബുകാരും രംഗത്തിറങ്ങിയില്ലായിരുന്നു. മാത്രമല്ല ചില മാധ്യമ സുഹൃത്തുക്കളൊക്കെ പരസ്യമായിട്ട് അവരുടെ വാർത്താ അവലോകനങ്ങളിൽ പറഞ്ഞത് മുരളീധരന് കഴിഞ്ഞ തവണത്തെ വോട്ട് പിടിച്ചു നിർത്താൻ സാധിക്കുമോ എന്നടക്കം ചോദിച്ച ആളുകൾ. ഏതായാലും 2 നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്തും മറ്റൊരിടത്ത് 2-ാം സ്ഥാനത്തും എത്താൻ ആറ്റിങ്ങലിൽ സാധിച്ചു. കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് നിയമസഭാ മണ്ഡലങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. തൃശൂരിലും തിരുവനന്തപുരത്തും ആറ്റിങ്ങലിലും. അതിൽ തന്നെ ഏറ്റവും ഗ്ലാമർ കുറഞ്ഞ പ്രചരണം ആ പ്രചരണമാണ് ആറ്റിങ്ങലിൽ നടന്നത്. പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രവർത്തകർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ആ പ്രവർത്തനത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല അതിന് 3 കാരണങ്ങളുണ്ട്. 1-ാമത്തെ കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളോട് ആറ്റിങ്ങലിലെ ജനങ്ങൾ കാണിച്ച താല്പര്യം. 2, അഴിമതി വിരുദ്ധ ഭരണത്തോട് ആറ്റിങ്ങലിലെ ജനങ്ങൾക്കുള്ള ആഭിമുഖ്യം. 3, കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ കാരണഭൂതനോട് പിണറായി വിജയനും കുടുംബവും കാണിക്കുന്ന പച്ചയായ കൊള്ളയോട് അവിടുത്തെ ജനങ്ങൾക്കുള്ള ആമർഷം. ഇത് 3ഉം
ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. കാരണം ഇന്ത്യൻ സഖ്യത്തിന്റെ ഘടകകക്ഷികളായിട്ടുള്ള രണ്ട് മുന്നണികൾ, അതിൽ സി പി എമ്മിനോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കാൻ കോൺഗ്രസിന് വോട്ട് ചെയ്താൽ ആ വോട്ട് ചെയ്യുന്നത് വ്യർത്ഥമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവുള്ള ധാരാളം ആളുകൾ, ഏതാണ്ട് 70,000 65,000 ആളുകൾ ബി ജെ പിക്ക് പുതുതായിട്ട് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ, അത് തീർച്ചയായിട്ടും സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും വോട്ടർമാരായിരുന്നവരാണ്. അവർക്ക് അവരുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോടോ പാർട്ടിയുടെ നയങ്ങളോടോ ഉള്ള എതിർപ്പ് കാരണം, വിയോജിപ്പ് കാരണമാണ് അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഈ രണ്ട് എതിർ സ്ഥാനാർത്ഥികൾ തിരിച്ചറിയണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനും. നാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നത് മനസ്സിലാക്കാതെ ബി ജെ പിക്കെതിരായിട്ടും ജനങ്ങൾക്കെതിരായിട്ടും വ്യാജ ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത് കൊണ്ട് വസ്തുതകൾ മറച്ചു വെക്കാൻ നിങ്ങൾക്കാവില്ല. ഹിന്ദു വോട്ടർമാരുടെ ഇടയിൽ ചാഞ്ചല്യമുണ്ടായി, ചാഞ്ചല്യമുണ്ടാക്കാനുള്ള ശ്രമം നടത്തി, പണമൊഴുക്കിയതിന്റെ തെളിവുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാവുന്ന വിഷയങ്ങളാണ്. ബഹുമാനായിട്ടുള്ള എതിർ സ്ഥാനാർത്ഥി ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കണമെന്നാണ് എനിക്ക് അദ്ദേഹത്തിന് നൽകാനുള്ള ഉപദേശം. മാത്രമല്ല, നിർമ്മല സീതാരാമൻ നടത്തിയ പരിപാടിയെ സംബന്ധിച്ചു, പങ്കെടുത്ത പരിപാടിയെ സംബന്ധിച്ചു, അതോടൊപ്പം നെഹ്റു യുവകേന്ദ്ര നടത്തിയ ജോബ് എക്സ്പോയിനെ കുറിച്ചും ഒക്കെ ഇന്നലെ നമ്മുടെ സിറ്റിംഗ് എംപിയുടെ ആക്ഷേപവും ഞാൻ കേട്ടു. നിർമ്മല സീതാരാമൻ കേന്ദ്ര ധനകാര്യമന്ത്രി വന്നത് ധനകാര്യ വകുപ്പിന്റെ പരിപാടിയിലാണ്. ആ പരിപാടിയിൽ മുഖ്യ അതിഥിയായിട്ട് ശ്രീ അടൂർ പ്രകാശിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹമായിരുന്നു പങ്കെടുക്കേണ്ടത്. നെഹ്റു യുവകേന്ദ്ര പരിപാടികളിൽ നെഹ്റു യുവകേന്ദ്രയുടെ ഉദ്യോഗസ്ഥന്മാർ സിറ്റിംഗ് എംപിയെ സമീപിച്ചിരുന്നു. ഇതിലൊന്നും പങ്കെടുക്കാൻ വൈമുഖ്യം കാണിച്ച്, ഇതിലെല്ലാം പങ്കെടുക്കാൻ വൈമുഖ്യം കാണിച്ച് മാറി നിന്ന ഒരാൾ, 5 വർഷക്കാലം കോൺഗ്രസുകാരടക്കം മണ്ഡലത്തിൽ എം പി എവിടെ എന്ന് അന്വേഷിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോ അതിന്റെ പേരിൽ ഏതാണ്ട് 60,000 58,000 വോട്ട് കുറഞ്ഞു പോയപ്പോ അതെങ്ങനെയാണെന്ന് പരിശോധിക്കുന്നതിന് പകരം നിർമ്മലാ സീതാരാമൻ വന്ന പരിപാടിയെ കുറിച്ചും അതുപോലെ നെഹ്റു യുവകേന്ദ്രയുടെ ജോബ് എക്സ്പോയെ കുറിച്ചും ഒക്കെ ആക്ഷേപം ചൊരിയുന്നത് ജനങ്ങൾക്ക് ഇതിനെ കുറിച്ചൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാകും എന്നുള്ള ധാരണയിലാണെങ്കിൽ ബഹുമാനനായിട്ടുള്ള എം പി വസ്തുതകൾ ഇനിയെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് തിരിച്ചറിയണം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ 58,000 വോട്ട് ചോർന്നു പോയത് എന്ന് തിരിച്ചറിയണം. ഒരു കാര്യം കൂടി ഞാൻ ആദ്യങ്ങളിലെ ജനങ്ങളോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ തുടർന്നും ജനങ്ങളോടൊപ്പം ആറ്റിങ്ങലിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാകും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന എം പി എ പോലെ ആവില്ല ഞാൻ എന്ന് കൂടി സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പ് തോൽവികൾ തിരുത്തൽ വരുത്തി മുമ്പോട്ട് പോകുമെന്ന് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുത്തൽ വരുത്തുന്നുണ്ടെങ്കിൽ ആദ്യം പറയേണ്ടത് മകള് വാങ്ങിയിട്ടുള്ള ഏത് നൽകിയിട്ടുള്ള ഏത് സേവനത്തിനാണ് അദ്ദേഹത്തിന്റെ മകളുടെ കമ്പനിക്ക് ഈ സി എം ആറിൽ നിന്ന് കിട്ടിയിട്ടുള്ള പണം എന്നുള്ളതാണ് ആദ്യത്തെ തിരുത്തൽ വരുത്തൽ. രണ്ടാമത് മന്ത്രിമാര് ഈ സ്വകാര്യ പണം ഉപയോഗിച്ചിട്ടാണെങ്കിലും വിദേശ യാത്രക്ക് പോകുന്ന അതിനുള്ള പണം എവിടുന്ന് ആര് സ്പോൺസർ ചെയ്തു എന്നുള്ളത് കൂടി പറയണം. അത്തരത്തിലുള്ള സ്പോൺസർഷിപ്പുകൾ അവസാനിപ്പിക്കാനുള്ള നടപടി ഉണ്ടാകുമോ എന്ന് കൂടി പറയണം. ദേശീയ തലത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്ത് അവര് വിശദീകരിക്കും. അത് വിശദീകരിക്കുന്ന ഉത്തരവാദിത്തം ഞാൻ ആറ്റിങ്ങൽ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ഞങ്ങൾ ജയിച്ചുകൊണ്ടാ ഞങ്ങളാണ് രണ്ട് മണ്ഡലത്തിൽ ഒന്നാം സ്ഥാനത്ത്. ഞാൻ പറഞ്ഞത് രണ്ട് മണ്ഡലത്തിൽ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നില്ല. ആ രണ്ട് മണ്ഡലത്തിൽ അവർക്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അവർക്ക് ലോക്സഭയിലെ അക്കൗണ്ട് ഇല്ലല്ലോ.
ഇനി 5 വർഷം അങ്ങ് അധികാരം തുടരുമെന്ന് പറയുന്നു. ധനസഭാ കാലാവധി കഴിഞ്ഞു, പുതിയ മന്ത്രിസഭ വരുന്നു. അപ്പോ ഏത് റോളിലായിരിക്കും അധികാരം ഉണ്ടാവുക? പൊതുപ്രവർത്തകർ പാർലമെന്റ് രംഗത്തായിരിക്കും അല്ല പാർട്ടി സംഘടനാ ചുമതല? സംഘടനാ ചുമതല എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ മത്സരിച്ച സ്ഥാനാർത്ഥി എന്ന നിലയിൽ 315,000 ആളുകൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ആ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളത് എന്റെ ധാർമ്മികമായിട്ട് ഉത്തരവാദിത്വം. അടുത്ത മണ്ഡല സ്ഥാനാർത്ഥി ആരാണെന്ന് ആർക്കും തീരുമാനിക്കും. ഞാൻ അടുത്ത 5 കൊല്ലം ഉണ്ടാവുമെന്ന് പറയുന്നത് അത് അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടല്ല. അടുത്ത 5 കൊല്ലം ഞാൻ ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നത് ഈ തവണ എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ അർപ്പിച്ചിട്ടുള്ള വിശ്വാസം കാത്തു സൂക്ഷിക്കാം. അടുത്ത തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാനല്ലല്ലോ പ്രഖ്യാപിക്കുന്നത്, അത് പാർട്ടി സമയമാണ്. അതെന്റെ വായിൽ തിരിക്കാം. കേരളത്തിൽ കഴിഞ്ഞ തവണ 19-1 എന്ന രീതിയിലായിരുന്നു, ഇത്തവണ 18-1. അത് ആർക്കെതിരെയുള്ളത് മാത്രം അനുകൂലമായി. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ വിധിയെടുത്ത് കേരള സർക്കാരിനോടുള്ള ജനങ്ങളുടെ അമർഷം, ആ അമർഷമാണ് ജനങ്ങൾ പ്രകടിപ്പിച്ചത്. കേരള സർക്കാരിന്റെ അഴിമതിക്കെതിരായി, കേരള സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി, കേരള സർക്കാരിന്റെ തെറ്റായിട്ടുള്ള നയങ്ങളെ ചോദ്യം ചെയ്യുന്നവരോട് സർക്കാർ കാണിക്കുന്ന, സർക്കാരിന് നേതൃത്വം നൽകുന്നവർ കാണിക്കുന്ന ധാർഷ്ട്യത്തിനെതിരായി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വയനാട്ടിൽ ഓൾറെഡി ജയിച്ചിട്ടുണ്ട്. വിജയമൊക്കെ ചർച്ച ചെയ്യുന്ന ആൾക്കാര് അവര് പത്തൊൻപതിലെ കേരളത്തിൽ ഇടപക്ഷത്തിൽ കാര്യങ്ങൾ വന്നിട്ട് അങ്ങനെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അതിനുശേഷം നിയമസഭയിൽ ബിജെപി ഉണ്ടാകില്ല. ഇത്തവണയും ഈ തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ മുന്നേറ്റം ഉണ്ടാകാൻ വേണ്ടി കഴിഞ്ഞില്ല. ഈ നിയമസഭയിൽ ആ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അതോ ഈ പറഞ്ഞ പ്രധാന ഇത്തവണ ഒരു മന്ത്രി അങ്ങ് കേരളത്തിൽ നിന്നുണ്ട്, ഇപ്പോൾ ഒരു MP കൂടി ഉണ്ട്. അപ്പൊ കൂടുതൽ പരിഗണന ഇത്തവണ ഒറ്റ പരിഗണനയുള്ളൂ. ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള MPക്ക് മാത്രമേ പറയുള്ളൂ. മറ്റാർക്കും ഉണ്ടാവേണ്ട കാര്യം എങ്ങനെയുണ്ടാവും എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടാവും കാരണം അന്ന് ഞാൻ MP ആയിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ MP അല്ലല്ലോ. മുമ്പ് BJP പിന്നെ പണ്ട് 130-140 സീറ്റ് കിട്ടിയിട്ട് BJPക്ക് കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കാൻ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെങ്കിൽ 240 കിട്ടിയാൽ പറ്റാതിരിക്കും. നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങളെല്ലാവരും പണ്ട് നടത്തിയിരുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിട്ടുള്ള പരിചയമേ ഉള്ളൂ, അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് അദ്ദേഹത്തിന് എന്താ പരിചയം, അദ്ദേഹത്തിന് ഇത് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. അദ്ദേഹം 2 തവണ ജയിച്ച് കാണിച്ചു തന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ ശരി, അന്താരാഷ്ട്ര രാഷ്ട്രീയം അദ്ദേഹത്തിന് വഴങ്ങുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം G20 ഫലപ്രദമായിട്ട് നടത്തിയിട്ട് അദ്ദേഹം അതും കാണിച്ചു തന്നു. ഈ തവണത്തെ ഇത് കഴിയുമ്പോൾ കൂട്ടിക്കക്ഷി ഭരണം നയിക്കാനും നരേന്ദ്രമോദിക്ക് കഴിയും എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്ന കാലഘട്ടമാണ് ഇനി വരാം. കഴിഞ്ഞ 1.5 വർഷത്തെ ഒരു പ്രവർത്തനമാണ് BJP താഴെത്തട്ടിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ നേട്ടമാണ്. BJP തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള സുരേഷ് ഗോപി തന്നെ ഇപ്പൊ തൃശ്ശൂരിൽ ബിജെപിയുടെ അല്ല, ഇപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുകയാണ്. BJP അത് മുന്നിൽ കണ്ടുകൊണ്ട് പാർട്ടി പറഞ്ഞു. ഞാനിപ്പോ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ വിലയിരുത്തൽ മാത്രമേ